ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹരിപ്രസാദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, കീഴ് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ഒരു ബെൽ ബട്ടണും കൂടി അമർത്തി അതിൽ നിന്ന് ഓളെന്നൊരു ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അതായത് അവർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു ഹെയർ, ഇന്ന് നമ്മൾ ഹെയർ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് ഒരുപാട് റിവ്യൂസ് കിട്ടിയാണ് കേട്ടോ. എൻ്റെ ഒരു വൺ ഓഫ് ദ വൈറൽ ഷോർട്സ് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏകദേശം 10,000+ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ചെമ്പരത്തി ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് ആദ്യം പോകാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഉലുവ ഇട്ട് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8-9 മണിക്കൂറായി കാണുമായിരിക്കും. അപ്പോൾ അത്രയും മണിക്കൂർ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഈ ഒരു ഉലുവ ഇട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്നാണ് ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തോട്ട് ഈ ഒരു ഉലുവ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളൊരു ഓയിൽ എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ഒരു ഓയിൽ ഇതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ എടുക്കാം. ഈ ഒരു ഓയിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തലയിൽ ഹെയർ ഈ ഒരു ഓയിൽ തലയിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റാക്കി നമ്മുടെ ഹെയർ പാക്കാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ പാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം മുടിയൊക്കെ നന്നായിട്ട് ചീവി സെറ്റ് ആക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ കയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം തല നന്നായിട്ട് ഓയിൽ ചെയ്യുക. നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഓയിലിനേക്കാളും കുറച്ച് കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താ സഹായിക്കുമല്ല, ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ തലയിൽ വെച്ചില്ലെങ്കിൽ നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ എന്താ സ്കിന്നൊക്കെ കുറച്ച് കൂടുതൽ ഡ്രൈ ആകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഷാംപു അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മളൊരു കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യേണ്ടത് എന്താ പറയുക, അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഡ്രൈ ആകുന്ന സംഭവങ്ങളാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷാംപൂം കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ഓയിലിങ്ങും ചെയ്യണം, അതുപോലെ തന്നെ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കണം. അത് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്, മറക്കരുത്. അപ്പോൾ നമുക്കിനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15-20 മിനിറ്റ്സ് നമ്മളിത് തലയിൽ വെക്കണം. എന്നിട്ട് ഒരു അല്ലെങ്കിൽ ഒരു സെമി ഡ്രൈ ആകുന്ന എപ്പോഴാണോ അപ്പോഴത്തേക്ക് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് കഴുകിക്കളഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇപ്പം ഞാൻ തലേന്ന് കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോ ആകാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആകാനും അതുപോലെ തന്നെ സിൽക്കി ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് കൂടെ രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് വീഡിയോ എന്ന്. അത് നിങ്ങളങ്ങനെ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എൻ്റെ പോരായ്മ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും കൂടെ ചെയ്യുക. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.